ആ മൂപ്പന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് പറയാൻ പോകുന്ന കേസ് എന്ന് വെച്ചാല് വീൽ സ്പേസറാണ്. കുറെ പേർക്ക് അത് നോർമൽ ടയറിൽ ഓടിച്ചു നടക്കുന്ന ആൾക്കാർക്ക് കുറച്ച് നാളത്തേക്ക് അലോയ് ചൂടാണ്ട് വീല് പുറത്തേക്ക് തള്ളിച്ച് ഒന്ന് പിടപ്പിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഇത് തെറ്റാണ്, മോഡിഫിക്കേഷൻ ആണ്. അപ്പം അങ്ങനെ പിടപ്പിച്ച് നടക്കണമുള്ള ആൾക്കാർക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം, അവിടെ അനീഷയുടെ കടവറ അടിക്കുന്നത് നല്ല സൗണ്ട് ഉണ്ട്, എന്നാലും കാര്യം മനസ്സിലാവുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പം എങ്ങനെ ഒരു നോർമൽ ടയറ് അലോയ് ഇടാണ്ട് പുറത്തേക്ക് തള്ളിക്കാം, അത് എന്ത് ചെയ്താൽ ഈ വീല് പുറത്തേക്ക് തള്ളുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വീൽ അയച്ചു നോക്കാം. ഇതൊരു ജീപ്പ് ആട്ടോ, അപ്പൊ ജീപ്പ് നോക്കിയാൽ വേണ്ട മനസ്സിലാവും ഇതിന്റെ വീൽ എത്രത്തോളം പുറത്തേക്ക് തള്ളി നിൽപ്പുണ്ടെന്ന് കേട്ടോ. വണ്ടിക്ക് വരുന്ന വീൽനെട്ട് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 5 വീൽനെട്ട് ആണ് ഈ വരുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് വീൽ സ്പേസർ കയറ്റി കേട്ടോ. അപ്പൊ എന്താ പറയാ, ഏകദേശം എനിക്ക് ഒരു ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു വീതി എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഇത് പല സൈസിൽ കിട്ടും, 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച്, 2.5 ഇഞ്ച്, അങ്ങനെ പല ടൈപ്പിൽ ഈ സാധനം കിട്ടും. ഇത് ഇടുന്നതുകൊണ്ട് ഒരിക്കലും നല്ലതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം ഇതിട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ ബാലൻസിങ് അതേപോലെ അലൈൻമെന്റ് എല്ലാം തെറ്റുമാണ്. നമുക്ക് അത്യാവശ്യം പിടപ്പിച്ചൊക്കെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പുളപ്പിച്ച് കൊണ്ട നടക്കാം, അല്ലാണ്ട് വേറെ തരത്തിൽ ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഗുണം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് പോകുന്ന വണ്ടികൾക്ക് ഗുണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഈ വീടിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് വണ്ടിയുടെ റണ്ണിങ് ബോർഡും അതേപോലെ ബോഡിയൊക്കെ എന്താ പറയാ, സൈഡിൽ അടിക്കാണ്ടിരിക്കാനൊക്കെ, ടയർ ഇങ്ങനെ വീതിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് ബോഡി അവിടെ അടിക്കാണ്ടിരിക്കാനൊക്കെ ഉപയോഗിക്കൂട്ടോ. എനിക്ക് ഇത് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുകയും ചെയ്യും, അതേപോലെ നമുക്ക് ഉണ്ടാക്കിക്കാനും പറ്റും, ലൈറ്റിലെ കൊണ്ട് കൊടുത്ത് ഉണ്ടാക്കിക്കാനും പറ്റും കേട്ടോ. ഇതാണ് വീൽ ത്രെഡ് കേട്ടോ. അപ്പൊ ഈ ത്രെഡുകളുണ്ടോ, നമുക്ക് വേണേല് ഈ ത്രെഡുകൾ മാറ്റിയിട്ട് ഇത് ഈ 5 ബോൾട്ട് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഇത് മാറ്റാൻ പറ്റൂ കേട്ടോ. ഈ ത്രെഡ് മാറ്റി വേറെ ഇത്ര നീളം കൂടിയൊക്കെ ഇടാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് എത്ര സൈസ് ഉള്ള അലോയ് വേണം ഇടാൻ പറ്റൂ കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യം സമയത്ത് ഇത് ഇട്ടിട്ട് ഓടിക്കാനും ആവശ്യം കഴിയുന്ന കൂടി മാറ്റി നോർമൽ ടയറിലേക്ക് ആക്കാനും പറ്റും. പിന്നെ ഇത് ചെയ്യാണ്ട് തന്നെ അലോയ് കിട്ടും കേട്ടോ. അലോയ് എന്ന് പറഞ്ഞാല് നമുക്ക് പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന അലോയ് ഇഷ്ടം പല ടൈപ്പ് കിട്ടും. അലോയ് എന്താ പറയുക, നമ്മളൊരു വലിയൊരു പൈസ കൊടുത്തൊരു അലോയ് മേടിച്ച് കുറച്ച് നാളോ ഓടിച്ചു കഴിയുമ്പോൾ ഒരു പോലീസ് വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഒന്നിനും കൊള്ളത്തില്ല. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കാം, ആവശ്യം കഴിയുമ്പോൾ ഇത് ഊരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഴയ രീതിയിൽ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് ടയറാക്കാൻ പറ്റും. അപ്പോൾ അതാണ്, ഇങ്ങനെയാണ് പല വണ്ടികളിലെയും വീൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. ഈ വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ വീലിൽ എന്താ പറയുക, ഈ ഒരു സ്പേസിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ബാക്ക് വീലിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെച്ചാൽ ഓഫ് റോഡിലേക്ക് ഓടുമ്പോൾ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് ഈ സ്പേസറും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഗവൺമെൻറ് അല്ല, നമ്മുടെ ആർ ടി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സാധനമൊക്കെ നമ്മൾ നിയമത്തിലാക്കി കഴിഞ്ഞാൽ ഈ സാധനം ചിലർ വെക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നല്ല ഉറപ്പുണ്ടാവും. ചിലവർ സാധനം മേടിച്ച് ലൈറ്റിൽ കൊടുത്ത് പണിതൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഈ സാധനം മാർക്കറ്റിലും അതേപോലെ ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയൊരു നല്ലൊരു അത്യാവശ്യം ഒരു ഒരു ആക്സിഡൻ്റ് ഉണ്ടായെന്ന് വിചാരിക്കും. ഈ സ്പേസിന് നല്ലതല്ലെങ്കിൽ ഈ ഒരു വീല് ഈ ഹബിൽ നിന്ന് തെറിച്ച് പോകും കേട്ടോ. ആ സ്പേസിലടക്കം പൊട്ടിയാണ് പോകും. നമ്മൾ ഇതേ കൂട്ട് എന്താ പറയുക, ഷെഡിൽ നിന്നൊക്കെ വീല് തെറിച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ല, അതിന് മാത്രം വലിയ ആക്സിഡൻ്റ് അടിച്ചാൽ മാത്രമാണ് വീലൊക്കെ തെറിച്ച് ദൂരെ പോകുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഷെഡിൽ തന്നെ ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ വീല് ടയറെല്ലാം പൊട്ടി അലോയൊക്കെ ബെൻഡായി ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. നല്ല ഇടിയടിക്കുമ്പോൾ തെറിച്ച് പോകാറുണ്ട് കേട്ടോ, വീലൊക്കെ തെറിച്ച് പോകാറുണ്ട്. പക്ഷേ ഈ സ്പേസർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാളിറ്റി ഇല്ലാത്ത സ്പേസർ ആണെങ്കിൽ ഇടിക്കുന്ന പാടെ വീല് തെറിച്ചങ്ങ് പോകും കേട്ടോ, പൊട്ടി എവിടെ നിന്ന് പൊട്ടി അടർന്ന് ആ സ്പേസർ അടർന്നിട്ട് വീല് വീലിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ടൊക്കെയാണ് ഈ സാധനം നിയമപരമാക്കാത്തത്. പറയാതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പല ടൈപ്പ് അലോയും കാര്യങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടീൻ്റെ അലോയും, ഞാനൊരു തൃശ്ശൂർ രാത്രി ഒരു സമയത്ത് വെള്ളം കയറി കിടക്കുന്ന റോട്ടിൽ പോയി എൻ്റെ ടയറ് വീണു, വണ്ടിന് അത്യാവശ്യം നല്ല സ്പീഡും 80 സ്പീഡും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, വീണ പാടെ സ്പോട്ടിൽ 2 ടയറും പൊട്ടിപ്പോയിട്ടോ. അതായത് പുതിയ ടയർ മേടിച്ചിട്ട് 5000 കിലോമീറ്റർ പോലും ആയിട്ടുണ്ടായിരുന്നില്ല, 2 ടയർ ഒട്ടേ എന്ന് പറഞ്ഞ് ആ സമയത്ത് രാത്രി പൊട്ടിയിട്ടു 2 മണി സമയത്ത്. അപ്പം പൊട്ടിയ ശേഷം എൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിൽ 2 അലോയും ബെൻഡാണ്, ഇപ്പോഴും ബെൻഡാണ്. എന്താ പറയുക, എന്നിട്ടും വണ്ടി വേറെ തരത്തിലുള്ള വെട്ടി വളഞ്ഞ് ബെൻഡായിപ്പോയി, അവിടെ ഇടിക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. കാരണം വെച്ചാൽ ലോക്കൽ അലോയ് വല്ലതും ആയിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ അലോയ് ചെലവം വീലിൽ നിന്ന് പൊട്ടി തെറിച്ച് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പിന്നെ വണ്ടി കൺട്രോൾ കിട്ടാണ്ട് പോയി ഇടിക്കുകയോ ചെയ്യും. അപ്പോൾ ഈ ഒരു സാധനത്തിൻ്റെ ഇങ്ങനെയുള്ള സാധനം അലോയ് അതേപോലെ സ്പേസർ പോലുള്ള സാധനങ്ങൾ ഇടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ
ഓട്ടത്തിൽ വീര ഊരി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി ചിലപ്പോൾ ചവിട്ടായി കിട്ടണമെന്നുണ്ടാവില്ല. അപ്പോൾ ഇതേ കൂടി സാധനങ്ങളൊക്കെ മേടിച്ചിടുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ പൈസ നോക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെയുള്ള സാധനത്തിലൊക്കെ നമ്മൾ വില നോക്കാൻ പാടില്ല, അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. ഈ ഒരു സ്പേസിന് മാത്രമല്ല വേറൊരു മോഡലും കൂടെ ഉണ്ട്, അതായത് എത്ര കട്ടി ഉണ്ടാവില്ല, അത് എക്സ്ട്രാ ആയിട്ട് നെട്ടും ബോൾട്ടും കൂടെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു സാധനം ഇടുന്നത് എന്താ പറയുക, വണ്ടീൻ്റെ ബെയറിങ്ങിനും സസ്പെൻഷനും ടയറിൻ്റെ തേയ്മാനം പിന്നെ ഉള്ളിലേക്ക് ഒരു മൂളിച്ച പോലെയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ജസ്റ്റ് ഷോയ്ക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം എന്താ പറയുക, ഈ ഒരു കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ.